ഗൈസ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് ഞാൻ അരുൺ കുമാർ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം എവിടെയായിരുന്നു എന്ന് എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിപ്പം എന്താ പറയുക നമ്മൾ ചെറിയ ചെറിയ ഓരോ വേറെ ആവശ്യങ്ങളും മറ്റാവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നിങ്ങനെ അങ്ങനെ നീങ്ങി പിന്നെ ഇതിനകത്തേക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇടുമ്പോൾ ഏതായാലും നല്ല വീഡിയോ ഇടണമല്ലോ പിന്നെ തട്ടിക്കൂട്ടം അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ട് ഒരു നല്ല വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഇപ്പോൾ ഞാനിരിക്കുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ അടിപൊളി സ്ഥലമാണ് അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് കല്ലടി എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ മുമ്പിലായിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടേ ഈ ഒരു സമയം സെപ്റ്റംബർ തൊട്ട് നവംബർ വരെ വസന്തകാലമാണ് ഇപ്പം എവിടെ നോക്കിയാലും പൂക്കളും കായ്ക്കളും അതുപോലെ തന്നെ പൂവിൽ തേൻ നുകരാൻ വരുന്ന തേനീച്ചകളും അത് തന്നെയാണ് ഇപ്പം ഏത് മരം നോക്കിയാലും പൂത്തേക്കുമാണ് മാവ് പ്ലാവ് പേര കശുമാവ് എല്ലാ ഐറ്റവും പൂത്തേക്കുമാണ് നമുക്ക് പേരറിയാത്ത സ്ഥാനത്തെ വരെ നല്ല അടിപൊളി പൂക്കളൊക്കെയാണ് കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ പൂക്കൾ തൊട്ട് വലിയ വലിയ പൂക്കളൊക്കെ ഉണ്ട് സൗന്ദര്യം കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചെടികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് തള്ളിപ്പോകുന്ന അവസ്ഥയിലുള്ള പൂക്കളാണ് നല്ല രസമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രക്ഷയില്ല അതുപോലുള്ള കുറച്ച് ചെടികളും പൂക്കളുമാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ നാട്ടുമ്പുറത്തുള്ള ചെടികളല്ല ഈ ഒരു കാടിനോട് ചേർന്നുള്ള ഈ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ പ്രദേശങ്ങളിൽ മാത്രമല്ല കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഏതാനും പൂക്കളെയാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഓട്ടിൻ്റെ തിരക്ക് കഴിഞ്ഞു ഓട്ടി ചെയ്തു അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക നമ്മുടെ ചിഹ്നം എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചുമന്ന ബട്ടണാണ് അതേ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചിട്ട് പോവുക അങ്ങനെയൊക്കെയാണെ തന്നെ നമുക്ക് അടിപൊളി കുറച്ച് പൂക്കളൊക്കെ കണ്ട് ഇത് പൂക്കൾ മാത്രം ഉള്ളോ എന്ന് ചോദിക്കല്ലേ ഇപ്പം കൂടുതലായിട്ട് ഞാൻ പൂക്കളും അതൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് പിന്നെ ആ കൂടെ കുറേ കുറേ മരങ്ങളും നമ്മുടെ ഈ ഭാഗത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നവരുണ്ടല്ലോ അവർക്കൊന്നും കാണാൻ കഴിയാത്തത് ചിലപ്പോൾ സർവ്വസാധാരണമായിരിക്കും പക്ഷേ പുറത്തേക്കുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ഭൂരിഭാഗം പേരുമൊന്നും ഈ ചെടികൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല അതിൻ്റെ ഇതുപോലത്തെ പൂക്കളുണ്ടാകുന്ന തന്നെ എനിക്ക് തന്നെ ഇപ്പോഴൊക്കെയാണ് മനസ്സിലായി തുടങ്ങുന്നത് അതുപോലെ നമ്മളതിനകത്തേക്ക് നിരീക്ഷിച്ച് വരുമ്പോഴേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്രദമാകും അല്ലെങ്കിൽ കുറച്ച് പൂക്കളുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പോൾ ഇതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം കല്ലടി വെള്ളച്ചാട്ടം അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ കുറച്ചുകൂടെ ഇപ്പം എനിക്ക് ഫോണിൽ കാണുന്നൊക്കെ കഴിഞ്ഞ് കൂടുതൽ നേരിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും തട്ട് തട്ട് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ദേ ഇതാണ് സംഭവം ഞാൻ ഇത്ര നേരം ഇരുന്നത് ദേ അവിടെയാണ് ഇവിടുന്ന് താഴേക്ക് വളഞ്ഞു പോകുന്ന ഈ പുഴയുടെ ഒരു ചെറിയ കൈവരി മാത്രമാണിത് ഇത് മഴവെള്ള ആ മഴ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ടാകും നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്കൊന്നും കിടക്കാൻ പറ്റത്തില്ല ഇവിടുന്ന് ഇതിനായിട്ട് മെയിനായിട്ട് കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേരൊക്കെ വന്നു പോകുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു മറ്റൊരു സംഭവമുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുവിടും ഈ ഒരു ചെറിയൊരു ചിത്രത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ രൂപരേഖ വ്യക്തമാകും ഇത് കണ്ടോ ഇത് ഈ റബ്ബറിന് മണ്ണ് വാരിത്തേക്കുന്ന പോലെയുള്ള പരിപാടി അല്ലത് ഇതൊക്കെ എന്താണെന്നിപ്പം നമുക്ക് ഏകദേശം അറിയാവുന്നവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം ഇത് കണ്ടോ കഴിഞ്ഞ ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതുവരെ പൊളിഞ്ഞു വരെ പോന്നു കേട്ടോ ഉണ്ടോ ഇവിടെ വേറെ എവിടെ ഇല്ല ഇതിൽ സ്ഥിരമുള്ള പരിപാടിയാണ് ഈ ഒരയ്ക്കുന്നത് ഇത് ഇത്രയും വരെ പൊക്കത്തിലേക്കുണ്ട് ഇത് കണ്ടോ അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് അപ്പുറത്തേക്ക് കടക്കണം വട്ടം ചാടണം ഇവിടെയൊക്കെ വട്ടം ചാടുക എന്ന് പറയും ഇപ്പോൾ ഒഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇങ്ങനെ കല്ലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാമല്ലോ എന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് പോവാം അങ്ങനെ കര കയറി ഇവിടെ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം കേട്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ ഒരു സൈഡ് ചെറുതായിട്ട് അതിൽ ഒഴുകുന്നുണ്ട് അത് കുറച്ച് മാത്രമാണ് പക്ഷെ പൂർണ്ണമായിട്ടും ഇതിൽ തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവുകയാണെങ്കിൽ മഴക്കാലത്ത് ഇത് ഫുള്ളൊന്ന് അറിഞ്ഞൊഴുകും അതുകൊണ്ട് ഇതൊരു പുഴയുടെ ഭാഗം തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് വനമാണ് ഉണ്ടോ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആദ്യം തന്നെ ഈ ഒരു ചെടി കണ്ടോ ഇതിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ഇലയുടെ ആ ഒരു ഷേപ്പൊക്കെ കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ പാടത്താളി എന്ന് പറയും
ഇത് ഒരു കിഴങ്ങ അതെ ഈ കിഴങ്ങിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നല്ല ഉപയോഗം തന്നെയാണ് ആ ഇതുപോലെ ഇരിക്കും ഇത് വെച്ച് ഇത് എണ്ണക്കാത്തേക്ക് ഇട്ട് ഇത് എണ്ണയാക്കും എണ്ണയാക്കിയിട്ട് ആ എണ്ണ നമുക്ക് കാലേ തേക്കുവാണെങ്കിൽ തോട്ടപ്പുഴു ഉണ്ടല്ലോ അട്ട എന്ന് പറയുന്ന സംഭവം അത് കാലേ കയറത്തില്ല തോട്ടപ്പുഴുവിന് വലിയൊരു എതിരാളി തന്നെയാണ് ഇത് ഇത് കിഴങ്ങ് ഇതിപ്പം അടിയിലേക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിലെ ഇതിലേക്കൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചതേ എത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിലാണെന്ന് വേണം പറയാം ഞാനിവിടെയൊക്കെ വന്ന് ചാടി കുളിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് വന്നപ്പോൾ അതിനുള്ള ഒരു സന്ദർഭവും സാഹചര്യവും ഒത്തില്ല അതുകൊണ്ട് കുളിക്കാൻ പറ്റിയിട്ടില്ല അല്ലെ പണ്ടത്തെ പോലെയൊക്കെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിശ്ചയതും കുളി കഴിഞ്ഞുള്ള ശേഷമായിരിക്കും വ്ളോഗ് അടി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇന്ന് ഇതിന് പറ്റിയില്ല പക്ഷേ ഈ ഒരു വെള്ളം ചാടുന്ന ഈ ഭാഗം കേട്ടോ അതിൻ്റെ അകത്തൊരു ചെറിയൊരു അറ പോലെയാണ് നമുക്ക് അതിനകത്ത് കയറി ഇന്നിട്ടുണ്ടേ ഈ ഗ്ലാസ് പോലെ വെള്ളം ഇങ്ങനെ മുകളിക്കോടെ ഇങ്ങനെ കടന്നു പോകും പക്ഷേ അവിടെ ചെല്ലാൻ ഭയങ്കര പാടാട്ടോ ഇവിടുന്ന് ക്രോസ് ചെയ്തൊക്കെ പോകണം അതൊക്കെ ഭയങ്കര പരിപാടിയാണ് ഇപ്പോൾ ആ വെയിലടിക്കുന്ന ഭാഗം മുനിപ്പാറയാണ് ഒരു മുനിയറയൊക്കെ ഉള്ളത് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക വേണോ അതിലിതിൽ ഓരോ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും വേനൽക്കാലത്ത് ഇതില്ല നാമാവശേഷകമായി പോകും കേട്ടോ ഇത് ഒരു മരമെന്ന് പറഞ്ഞിട്ടുണ്ടേ ഇതിനകത്ത് ശരിക്കും മരം ഏതാണ് അതിൻ്റെ കൂടെ കയറി പിടിച്ചു കയറിയേക്കുന്ന വള്ളി ഏതാണ് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ടോ ഒരുപാട് വള്ളികൾ പോയിരുന്നത് പക്ഷേ ആ വള്ളി എന്നെ അധികാരം പിടിച്ചെടുത്ത പോലെ തന്നെ അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് വളർന്നു നിൽക്കുന്നത് അതിൻ്റെ ഇലകളാണ് ഭൂരിഭാഗം ഉള്ളത് ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും ആ മരം ഇല്ലാതെയാവും വള്ളി ഇങ്ങനെ നിൽക്കുകയും ചെയ്യും ഇത് വെറും ഒരു കാട്ടുപൂ ആട്ടോ ഇതിൻ്റെ ഇല ഒക്കെ ഇതാണ് ഇത് കൂട്ടമായിട്ടുണ്ടാകുന്നതാണ് ഇവിടെയൊക്കെ ഈ അപ്പുറത്തെ സൈഡൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിനെക്കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ ഇപ്പം മറ്റ് വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടം ഇതൊരു ഭയങ്കര സംഭവം തന്നെയാണ് ഇത് അധികം ഫേമസ് ആയിട്ടില്ല വൈറലായിക്കൊണ്ടിരിക്കുന്നുള്ളൂ ചെറുതായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ട് ആ ഒരു ടൈമിൽ തന്നെയാണ് കൊറോണയും കൂടെ വന്നത് അതുകൊണ്ട് പിന്നെ ആ ഒരു ഡൗൺ ആയിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടം രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടമാണ് നമുക്ക് ഇവിടെ ഇറങ്ങാം അവിടെ നിന്ന് ഇറങ്ങല്ലേ ഇവിടുത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടുന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക പഴയ വീഡിയോകളാണ് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം അതിൽ കൂടുതൽ ഇവിടുത്തെ വീഡിയോ എനിക്ക് ചെയ്യാനായിട്ടില്ല ഒരു കണക്കിന് ഇപ്പം ഞാൻ അന്ന് ഉപയോഗിച്ച ഫോണും ഇന്ന് ഉപയോഗിക്കുന്ന ഫോണും ഒരേ ക്വാളിറ്റി ആയതുകൊണ്ട് പിന്നെ ക്വാളിറ്റിയിലും വലിയ മാറ്റം വരുന്നില്ല പിന്നെ ക്യാമറയൊക്കെ വന്നാലേ എൻ്റെ ഒരു സെറ്റപ്പ് ആവുള്ളൂ ഈ വെള്ളം ചാടുന്നതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് പോയി നിൽക്കാം ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ഷോട്ടൊക്കെ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് നമുക്ക് ഇപ്പോൾ ഏതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ആണെങ്കിലും ഇതുപോലെ ആ മോളി വന്ന് നിൽക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ ഈ ഒരു ടൈമിൽ കേട്ടോ ഇത്രയും വെള്ളം കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ആ ഒരു ടൈമിലൊക്കെ നമുക്ക് അവിടെ വന്ന് ഇരിക്കാവുന്നതാണ് പക്ഷേ വളരെ അപകടം പിടിച്ച ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് വരുന്നവർ ഈ ഒരു വഴി ഇതിലെ തന്നെ ഇതിലേ വന്നിട്ട് ഇവിടെ നിന്ന് കാണുക ഇതിൻ്റെ മുകളിലേക്ക് കയറാതിരിക്കുക ഇവിടെ തന്നെയാണേലും ഇതുപോലെ വെള്ളപ്പാട് കണ്ടോ അവിടെയൊക്കെ ചവിട്ടി ചിലപ്പോൾ നമ്മൾ തെന്നി താഴെ പോകാവുന്നതാണ് അതേപോലെ അതിലിതിൽ ഓരോ കുഴികളൊക്കെ ഉണ്ട് ഓരോ കുഴിയല്ല ഒരുപാട് കുഴികളുണ്ട് ആ കുഴികളിലൊക്കെ വീണ ഒരുപാട് ആഴമുണ്ട് ചിലപ്പോൾ കാലോ കയ്യോ ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവാന്നാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് പരമാവധി ഞാനിത് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് മാത്രം പറയുന്നുള്ളൂ പരമാവധി അങ്ങോട്ട് പോവാതിരിക്കുക ഞാനാണെങ്കിലും ചില വീഡിയോയ്ക്കകത്തൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അതിൻ്റേതായ പാർശ്വഫലങ്ങൾ എനിക്ക് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ടും കൂടെ പറയുകയാണ് ഈ മരം അല്ലല്ലോ ഒരു സംഭവം തന്നെയല്ലേ നോക്കി എനിക്കൊന്നും പിന്നെ ഈ കാട്ടി മാത്രം കണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ വേറെ വകഭേദങ്ങളൊക്കെ നാട്ടുമ്പുറത്ത് കാണുമായിരിക്കും അല്ലെ നേഴ്സറികളിൽ കാണുമായിരിക്കും പക്ഷേ ഇതൊരു സംഭവം അടിപൊളി തന്നെയാണ് ഈ ഒരു കാ കണ്ടോ ഇങ്ങനെ ഇതേലൊരു ഇലയൊക്കെ ആയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കുണ്ട് പിന്നെ ഈ ഒരു സംഭവം തൂങ്ങിക്കിടക്കുന്നത് അതിന് ഒരു പുളിയൊക്കെ ഉള്ളു നമ്മൾ പണ്ട് അതിൻ്റെ ഇലയൊക്കെ പുറത്ത് തിന്നുകൊണ്ടിരുന്നതാണ് കണ്ടോ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ പൂവാണ് ഇതിപ്പോൾ ചുറ്റുപാടും ഒരുപാടൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന കുറേ വേരുകൾ കണ്ടോ ഇതൊന്നും ആ മരത്തിൻ്റെ അല്ല മരത്തെ കയറിയേക്കുന്ന ആ ഒരു എന്താ പറയുക വൈറസാണത് ഇത്തിൽക്കണ്ണി എന്ന് പറയില്ല അതേപോലത്തെ തന്നെ ഒരു ചോലയോ ചേലയോ ചോല ആ ചോല എന്ന് വേണേൽ പറയായിരിക്കും ആ സംഭവമാണ് ഇത് മുഴുവൻ ആ മരം മുഴുവൻ കീഴടക്കിയേക്കുന്നത് ആ വലിയ എകരം ഇതിൻ്റെ തന്നെയാണ് അപ്പം മരമെന്ന് പറഞ്ഞാൽ എവിടെയാണെന്നൊരു പിടുത്തമില്ല ഇത് കണ്ടോ ഇത്രയും വ്യാപിച്ച് കിടക്കുകയാണ്
ആ വേരിൻ്റെ വണ്ണമാണ് ഈ കാണുന്നത്. ഇനി നമുക്കിത് ഇവിടെ നിന്ന് ജസ്റ്റ് ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് നമുക്കിത് നേരിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമ്മൾ ഈ വഴിയാണ് പുഴയിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ പുഴയുടെ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈറ്റയാണ്. ഈ ഈറ്റയും കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രധാനമായിട്ട് ഇവിടുന്ന് ലോറിയെ കയറ്റിക്കൊണ്ട് പോകുന്ന ഈ നെയ്ത്തീറ്റയും അതുപോലെ പേപ്പർ ഈറ്റയും അങ്ങനെയൊക്കെ തരംതിരിച്ച് ആണ് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഇതിനൊക്കെ വണ്ണമൊക്കെ ഉണ്ട്. ഇങ്ങനെ കൂടി നിൽക്കുന്നതിനൊന്നും ചിലതിനൊന്നും വണ്ണമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിന്നു പോകും, പിന്നെ വണ്ണമുള്ള ഈറ്റ കയറ്റി കയറ്റി വിടും. ഈ ഒരു തെന്നിയ പാടൊക്കെ കണ്ടോ, ഇതെന്താന്ന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? ഇതേ മുകളിലേക്ക് ഇതുപോലെ തന്നെ ഉണ്ട്. ഇതിപ്പോൾ മുകളിലേക്ക് കയറിയതാണോ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നതാണോ എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ അവിടെ നേരത്തെ ആ മരത്തെ കണ്ടില്ലായിരുന്നു, കുറച്ച് മണ്ണൊക്കെ, അത് ആ ഒരു ജീവിയുടെയാണ്, ഉറച്ചിട്ട് പോയതാണ്. ഇതെന്താണ് സംഭവം എന്നറിയാമോ? ഇതാണ് മന്ദാരം, കാട്ടുമന്ദാരം. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മരത്തിലേക്ക് കയറിയിട്ടുണ്ട്, അത് മുഴുവൻ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാം. എവിടെ ചിന്തിക്കുന്നോ അവിടെ ശൗചാലയം എന്ന് പറയുന്ന പോലെ അവിടെ തന്നെ ശൗചാലയം ഉണ്ടാവും. അതെ, ഇന്ന് ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി, ഇന്ന് മിക്കവാറും ഇറങ്ങുന്ന ഒരു ചാൻസ് ഉണ്ട്, സ്മെല്ലുണ്ട്. അതേപോലെ തന്നെ ഇതാണ് തൊട്ട് മുമ്പേ പറഞ്ഞ മന്ദാരം, കാട്ടുമന്ദാരം. ഇതൊരു പുളിയാട്ടോ, എൻ്റെ ആ പുറമേ ഉള്ള തോടൊക്കെ നമുക്ക് തിന്നാവുന്നതാണ്. ഈ തോട് പറിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, അകത്തെ തിന്നത്തില്ല, ഈ പുറത്തെ ചുമന്ന ഈത് ഇതള്. ഇതാണ് നമ്മുടെ പ്രശസ്തമായ പെരുവര മലനിരകളും അതിൻ്റെ ചുവട്ടിലായിട്ട് മുനിപ്പാറയും. ഞാൻ പഴയ ഒരു വീഡിയോയിൽ കുനിപ്പാറയുടെ മുകളിൽ ചെന്നപ്പം ഈ ഒരു പൂവ് കാണിച്ചായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു ചുവട്. ഈ മരവാഴ, ഓർക്കിഡ് അതിൻ്റെയൊക്കെ ഒരു വകഭേദമാണ്. ഇതിപ്പോൾ അകത്തുനിന്ന് തന്നെ ഒരു പൂ, രണ്ടാമതൊരു രണ്ട് പൂവുള്ള ഒരു ഫീലാട്ടോ നമുക്ക് തോന്നുന്നത്. ഒന്ന് വിരിഞ്ഞു പോയി, അതിൻ്റെ കായാണ്. ഇതുപോലത്തെ ചെടിയൊക്കെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ ഓർത്തു, ഇതുപോലത്തെയൊക്കെ ചെടികൾ ഈ കാട്ടിലുള്ളതാണെന്ന്. കാട്ടിൽ തന്നെയല്ല, നമ്മുടെ ഈ പറമ്പുകളിൽ തന്നെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണിത്. അതിൻ്റെ പൂവ് നീല കളർ, നല്ല രസമുള്ള ഒരു പൂവാണ്. അതിൻ്റെ മുകളിൽ തന്നെയായിട്ട് ഒരു പ്രാണിയും വന്നിരിപ്പുണ്ട്. നമ്മൾ ഈ ഒരു ചെടിയെയും ഇതിൻ്റെ ഈ നല്ല പൂവിനെയും യാതൊരുവിധ വിലയും കൊടുക്കുന്നില്ല. ഇതിപ്പോൾ കണ്ടാൽ തന്നെ അലക്ഷ്യമായിട്ട് നമ്മൾ പോകുന്നുള്ളൂ. പക്ഷേ നമുക്ക് കാണുമ്പോൾ വളരെ ഒരു കൗതുകം തോന്നുന്ന ഒരു സൗന്ദര്യം തന്നെ അതിനുണ്ട്. സാധാരണയായിട്ട് റബ്ബർ തോട്ടങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണിത്, ഒരു പയറാണത്. ഇതിപ്പോൾ റബ്ബർ തോട്ടത്തിൽ ഇടാൻ തന്നെ കാരണം ഈ ഒരു പയർ ഇങ്ങനെ പടർന്ന് കിടക്കുവാണ്, മറ്റ് കാടുകളൊന്നും കയറാതെ ഇത് തന്നെയായിട്ട് കിടന്നോളും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പയർ കൊണ്ട് നമുക്ക് വേറെ ദോഷങ്ങളൊന്നും വരുന്നില്ല. ഇപ്പം തെളിക്കാനാണെങ്കിൽ അത്രയും ഭാഗം തെളിച്ചാൽ മതി. മറ്റ് കാടുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ കാടായിട്ട് പോകും, ഇതിങ്ങനെ ചേർന്ന് കിടന്നോളും. ഇപ്പം ഇതിൻ്റെ പയർ വിത്ത് അതിന് നല്ല വിലയുള്ളതാണ്. ഇങ്ങനെ മറ്റു ഉപയോഗത്തിനല്ല, ഈ റബ്ബർ തോട്ടത്തിലൊക്കെ അത് നടാൻ വേണ്ടി, പാകാൻ വേണ്ടി തന്നെ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടായിട്ട് വരുന്നുണ്ട്. ഇന്നലെ ഈ ചെടിയുടെ മൊട്ട് വിടരാറായിട്ട് നമ്മളൊരു സ്ഥലത്ത് കണ്ടായിരുന്നു. അത് വിടർന്ന് അതിൻ്റെ കായായിട്ടുള്ള രൂപമാണിത്. ഈ ചെടി ഞാൻ പിന്നെ മറ്റു പലയിടത്തും അന്വേഷിച്ചു, കണ്ടുകിട്ടിയില്ല. ഇപ്പം യാദൃശ്ചികമായിട്ട് കണ്ണിപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഏത് ചെടിയെ നോക്കിയാലും, ഞാൻ പലയിടത്തും കണ്ടതെന്ന് പറഞ്ഞാൽ, ഏതൊരു പൂവെടുത്താലും അതേ കൂടെ ഒരു പ്രാണി ഉണ്ടാവും. ഒന്നെങ്കിൽ അത് തേൻ ശേഖരിക്കാൻ വരുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് വിത്തേന്നോ അതിൻ്റെ തണ്ടേന്നൊക്കെ നീര് വലിച്ചു കുടിക്കുന്ന, ഇത് അതിൻ്റെ വിത്തേന്ന് തന്നെ നീര് വലിച്ചു കുടിക്കുന്നതാവും. ഈ ഒരു പൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് കളറിലുണ്ട്, ഇത് നീല പിന്നെ വെള്ളയായിട്ട്. ഇതാണ് വെള്ളക്കളറ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പൂക്കളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കുവാണെ കിട്ടത്തില്ല, യാദൃശ്ചികമായിട്ട് കണ്ടാൽ മാത്രമേ കണ്ടു കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ.
ഇത് കുറുന്തോട്ടിയുടെ പൂവാണ്. ഈ കുറുന്തോട്ടി എന്ന് പറഞ്ഞ ചെടി തന്നെ ഒരുപാട് ഔഷധമൂല്യമുള്ളതാണ്. ഇതാണ് കുറുന്തോട്ടി എന്ന് പറയുന്ന ചെടി. ഇതിന് ഔഷധമൂല്യം ഉണ്ടെന്നല്ലാതെ അത് എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ കായ കാണാം. ഈ പൂവിനോട് ചേർന്ന് തന്നെ അതിൻ്റെ പുറകിൽ കാണുന്നതാണ് അതിൻ്റെ കായ. ഈ പൂവിനോ കായ്ക്കോ യാതൊരു ഉപകാരമുള്ളതായിട്ട് അറിയത്തില്ല. ഈ കുറുന്തോട്ടിയുടെ വേരാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇതാണ് കുറുന്തോട്ടിയുടെ കായ. നമ്മളിപ്പോൾ പല ഇനം പൂക്കൾ പരിചയപ്പെട്ടു. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു കാടയിലുണ്ടാകുന്ന ഒരു ചെറിയ ഒരു നീണ്ടു നിൽക്കുന്ന ഇത് വേണേൽ പൂവെന്ന് തന്നെ പറയാം. കാട്ടിലെ പൂക്കളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചെടിയാണിത്. ഇതിൻ്റെ പൂവ് വളരെ ചെറുതാണ്. നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. എന്നാലും നേരിട്ട് കാണുമ്പോൾ വളരെ ചെറുതാണ്. ചുറ്റുമുള്ളതെല്ലാം അതിൻ്റെ മുട്ടുകളാണ്. പിന്നെ ഇത് വിടർന്നാൽ തന്നെ പിന്നെ ഇതൊരു പഞ്ഞിയുടെ അവസ്ഥയിലേക്കാവും. നമ്മൾ ഊതിക്കളയുമ്പോൾ പറന്നു പോണേ ആ ഒരു സ്റ്റൈലിലേക്ക്. കാടുകളിലും നമ്മുടെയൊക്കെ പറമ്പുകളിൽ കൂടെ തന്നെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണത്.